ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് ചെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒത്തിരി നല്ല രീതി തന്നെ ഒന്ന് ചീഞ്ഞ് അല്ലെങ്കിൽ നല്ലോണം അത് ചീഞ്ഞ് പോയിട്ടുള്ള തക്കാളി ഉണ്ടാവുമല്ലോ അത് നമ്മൾ സാധാരണ നോർമലായിട്ട് അത് കളയാറാണ് ചെയ്യുക അപ്പോൾ തക്കാളി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ടിപ്സ് ചെയ്യാനായിട്ട് വീട്ടിൽ ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ തക്കാളി ജസ്റ്റ് കൈ കൈകൊണ്ടൊന്ന് പെനഞ്ഞ് കൊടുത്താൽ തന്നെ നല്ല പോലെ ഒന്ന് അത് ഉടഞ്ഞു കിട്ടും അതുപോലെ ഈ ഒരു രീതിയിൽ കാരണം അത്രത്തോളം അത് ചീഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ മാലയാണെങ്കിലും വളയാണെങ്കിലും മോതിരമാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ കുറെ നാൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ അതിൽ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഇരിക്കും അപ്പോൾ നമ്മളെ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ തക്കാളിയുടെ ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമ്മൾ ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വർണത്തിലൊക്കെ ഉള്ള ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് അതുപോലെ നമ്മുടെ ഗോൾഡൊക്കെ നല്ലപോലെ തന്നെ ഷൈനിങ് ആവാനൊക്കെ ഹെൽപ്പ് ആക്കും കേട്ടോ അതുപോലെ വെള്ളിയുടെ പാദസരം വെള്ളിയുടെ അരഞ്ഞാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കുറേ നാൾ കഴിയുമ്പോൾ കറുപ്പ് കളറാവും അഴുക്ക് പിടിച്ചിട്ടൊക്കെ അതൊക്കെ ക്ലീനാക്കാനും അതിലഴുക്ക് പോയിട്ട് അത് നല്ല ഷൈനിങ് ആക്കാനും ഒക്കെ ഇതുപോലെ നമ്മൾ ഒരുവിധം ചീഞ്ഞിട്ട് ഉള്ള തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും കേട്ടോ അതുകൊണ്ട് ഇത് ഇട്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ സമയമൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും അതിനുശേഷം നമ്മൾ ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നല്ല ഷൈനിങ് ആയിട്ടും അതുപോലെ നല്ല പോലെ തന്നെ അതിലുള്ള അഴുക്കെല്ലാം പൂർണമായി പോയി നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് നമ്മൾ സവോളയൊക്കെ കണ്ണു തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ ശരിക്കും കളയണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻ്റർ പോർഷൻ ഇതുപോലെ ഒരു കത്ത് യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇത് നമുക്ക് കളയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ സവോള നേരാക്കി കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് കളർ ഉണ്ടാകും നമ്മൾ ശരിക്കും കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശരിക്കും ആ ഒരു കറുപ്പ് കളറ് വരും കേട്ടോ ശരിക്കും അതൊരു ഫംഗസ് ആണ് അപ്പോൾ നമ്മൾ സവോളയൊക്കെ തോലി കളഞ്ഞതിന് ശേഷം നല്ലപോലെ തന്നെ ക്ലീനായി കഴുകിയിട്ട് ആ ഒരു കറുപ്പ് കളറുള്ള ഫംഗസ് എല്ലാം പൂര്ണ്ണായി പോകാനായിട്ട് പോകുന്നവരെ നമ്മളൊന്ന് കഴുകിയെടുക്കണം അത് നമ്മുടെ ഹെൽത്തിനും വളരെ ഹാനികരമാണ് അപ്പോൾ ഇനി അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മളിപ്പോൾ ചപ്പാത്തി ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കും അപ്പോൾ ചപ്പാത്തി നമുക്ക് സാധാരണ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടു അപ്പോൾ അതെന്താണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ ഞാനൊരു നാല് ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ ഒരു പ്ലേറ്റിൽ വെച്ച് തന്നെ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നല്ല നീളത്തിൽ തന്നെ നമുക്ക് നൂഡിൽസിൻ്റെ പരുവത്തിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അവരുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ ഇനി നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടർ ചേർക്കാം നെയ്യാണെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ നമ്മുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ എത്ര ചപ്പാത്തി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇതെല്ലാം ക്വാണ്ടിറ്റി കൂട്ടണം കേട്ടോ ഞാൻ അവിടെ നാലെണ്ണം എടുത്തത് കൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം കട്ട് ചെയ്തിടുന്നത് പിന്നെ അതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള സവോളയും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളത് നന്നായി തന്നെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം ഒരു കാൽ ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ അതുപോലെ കാൽ ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ മീറ്റ് മസാലയും കുറച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി എല്ലാം വളരെ കുറച്ച് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആയതായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി തന്നെ ഒന്ന് വാറ്റിയെടുക്കാം നമ്മൾ മീറ്റ് മസാല ചേർക്കണമെങ്കിൽ മീറ്റ് മസാല ചേർക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു തക്കാളിയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു മണം പച്ചമണം പോയതിന് ശേഷം നമ്മളിതിന് ഇതേപോലെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഇതൊന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂ കേട്ടോ കുറച്ച് ഉപ്പും ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചേർത്ത് കൊടുത്തിട്ട് നന്നായിത്തന്നെ ഈ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവും അതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇവിടെ നമ്മളിതാ നല്ലപോലെ തന്നെ ഈ മുട്ടനെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടി നമുക്കിതൊന്ന് മുഴുവനായിത്തന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ സോയാ സോസ് ഡാർക്ക് സോസ് അല്ലോ അത് നമുക്ക് വളരെ കുറച്ച് quantity ൽ 1/2 टीस्पून ഓളനെ തന്നെ നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ നമ്മൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കൊത്തു പൊറോട്ട പോലെ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കൊത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അപ്പോൾ നമുക്ക് ഇത് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ വൈകുന്നേരം കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനും അതുപോലെ അവർക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളടുത്തൊരു ടിപ്പ് നമ്മളടുത്ത് തമ്പനെയിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പിൽ പൗഡർ യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പം നമുക്കത് എന്താണെന്ന് പോയി നോക്കാം രാവിലെ ഗ്യാസ് അടുപ്പിൽ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്യാസ് അടുപ്പിൽ ഫുള്ളായി തന്നെ എണ്ണയുടെ അംശവും എല്ലാം ആയിട്ട് ഉണ്ടാവും കുക്കിങ്ങിൻ്റെയൊക്കെ മെയിനായിട്ട് എണ്ണയൊക്കെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് എണ്ണയൊക്കെ തെറിച്ച് സ്പ്രെഡായിട്ട് മൊത്തം ഇതായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഈ പൗഡറിൻ്റെ കൂടെ വേറെയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള പൗഡർ നമ്മൾ ഇതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതിൽ നല്ലവണ്ണം നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നില്ല ഒരുപാട് അഴുക്കില്ലാത്തത് കൊണ്ട് എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പൗഡർ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുക നമ്മൾ ഈ ഗ്യാസടുപ്പിൻ്റെ അവിടെ നമ്മൾ എണ്ണ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പൗഡർ നമ്മൾ ഇടുമ്പോൾ അത് നമുക്ക് നന്നായി തന്നെ തുടച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കടയില്ല അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് ഒന്ന് തുടച്ചെടുക്കുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആയിട്ട് ഇതുപോലെ ചില്ലിൻ്റെ ആണെങ്കിൽ നല്ലപോലെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യും കേട്ടോ അവിടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ

തെറിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ാക്കി എടുക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഡേറ്റ് എക്സ്പേർഡ് ആയിട്ടുള്ള പൗഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ എടുത്തുവെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ എണ്ണയൊക്കെ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൗഡർ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ ചെറു ചുരുങ്ങിയ സമയം കൊണ്ട് ഗ്യാസ് ഗ്യാസടുപ്പാണെങ്കിലും ഇതുപോലെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാത്ത സമയങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ